ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കോഡസ് മെഡിക്കൽ കോഡിംഗ് ക്ലാസ്സസ്. സോ ഇന്ന് അനാറ്റമിയിലെ തേർഡ് വീഡിയോ, എം സി ക്യുവിൻ്റെ തേർഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഞാൻ നാല് വീഡിയോസ് ആയിരുന്നു പ്രോമിസ് ചെയ്തിരുന്നത്, കുറച്ച് ഡിലേ ആയിപ്പോയി, അതിന് സോറി. സോ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു കാണാത്തവർ അതും കണ്ടതിന് ശേഷം പാർട്ട് ത്രീ കണ്ടോ, കാരണം ക്വസ്റ്റ്യൻസിൻ്റെ ലെവല് ചിലതൊക്കെ സിമ്പിൾ ആണെങ്കിലും പാർട്ട് ത്രീയിലും പാർട്ട് ഫോറിലും കുറച്ച് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ മൂവ്മെന്റ് നോൺ ആസ് പ്രൊണേഷൻ ആൻഡ് സുപ്പിനേഷൻ. എ, ദ ഫ്ലെക്ഷൻ ഓഫ് ആം വിത്ത് റെസ്പെക്ട് ടു ഫോർ ആം അറൌണ്ട് എൽബോ. ബി, സ്വിവലിംഗ് ഓഫ് ഫൂട്ട് ടു മീഡിയൽ ആൻഡ് ലാറ്ററൽ ഡയറക്ഷൻ. സി, ട്വിസ്റ്റ് ഓഫ് റിസ്റ്റ് വൈൽ ദ എൽബോ ഇസ് ഹെൽഡ് മോഷൻലെസ്. ഡി, ദ റൊട്ടേഷൻ അറ്റ് ദ ഷോൾഡർ ദാറ്റ് കോസസ് ദ ആം ടു ഡിസ്ക്രൈബ് എ കോൺ ഷേപ്പ്. അപ്പോൾ ഈ താഴെ പറഞ്ഞതിൽ ഏതാണ് സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ എന്ന് മീൻ ചെയ്യുന്നത്? സോ ആൻസർ ഏതാന്ന് വെച്ചാൽ സി ആണ് വരുന്നത്. അതായത് ട്വിസ്റ്റ് ഓഫ് റിസ്റ്റ് വൈൽ ദ എൽബോ ഇസ് ഹെൽഡ് മോഷൻലെസ്. എൽബോ പോർഷൻ മോഷൻലെസ്, അതായത് അനക്കാതെ വെച്ചിട്ട് റിസ്റ്റ് മാത്രം ട്വിസ്റ്റ് ചെയ്യുന്നതിനാണ് സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സുപ്പിനേഷൻ എന്ന് പറയുന്നത് പാം അപ്പായിട്ടുള്ള പൊസിഷനും, ദെൻ പ്രൊണേഷൻ എന്ന് പറയുന്നത് പാം ഡൗൺ ആയിട്ടുള്ള പൊസിഷനുമാണ്. ഓക്കെ, ഇനി ഇതിലെ ബാക്കി ഓപ്ഷൻസ്, അതായത് ഫ്ലെക്ഷൻ ഓഫ് ആം വിത്ത് റെസ്പെക്ട് ടു എൽബോ വരുന്നത് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ ആണ്. അതുപോലെ സ്വിവലിംഗ് ഓഫ് ഫുട്ട് ടു മീഡിയൽ ആൻഡ് ലാറ്ററൽ ഡയറക്ഷൻ, മീഡിയൽ ആൻഡ് ലാറ്ററൽ ഡയറക്ഷൻ വരുന്നത് അഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ ആണ്. പിന്നെ റൊട്ടേഷൻ അറ്റ് ദ ഷോൾഡർ വരുന്നത് എന്താണ്, സർക്കംഡക്ഷൻ ആണ്. ഓക്കെ, സോ പാം അപ്പ് ആൻഡ് പാം ഡൗൺ വരുന്നത് സുപ്പിനേഷൻ ആൻഡ് പ്രൊണേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ ടു, ഹ്യൂമൻ ബോഡീസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ഇന്റേർണൽ ടെമ്പറേച്ചർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? എ, ഹീമോസ്റ്റെസിസ്. ബി, റെസ്പിറേറ്ററി ഹീറ്റ് ലോസ്. സി, ഹോമിയോസ്റ്റെസിസ്. ഡി, പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ ഈ കണ്ടീഷന്റെ പേരെന്താ? അതായത് ഹ്യൂമൻ ബോഡീസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇന്റേർണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ ബോഡീൻ്റെ ആ ഒരു ആ പ്രക്രിയേൻ്റെ ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്കിതിൽ അറിയുന്നവർ, ക്വസ്റ്റ്യൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഹീമോസ്റ്റെസിസ് ആൻഡ് ഹോമിയോസ്റ്റെസിസ് ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ സി, ഹോമിയോസ്റ്റെസിസ് ആണ്. ഹീമോസ്റ്റെസിസ് എന്ന് പറഞ്ഞാൽ ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. ദെൻ സ്റ്റെസിസ് ഇസ് കൺട്രോൾ ഓർ സ്റ്റോപ്പ്. അപ്പം കൺട്രോളിങ് ഓഫ് ബ്ലീഡിങ്ങിനാണ് ഹീമോസ്റ്റെസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സി, ഹോമിയോസ്റ്റെസിസ് ആണ് ഹ്യൂമൻ ബോഡീസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ഇന്റേർണൽ ടെമ്പറേച്ചർ. ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു ടു ഡിവിഷൻസ്. നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് മേജർ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന്, എ, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. ബി, സെൻട്രൽ ആൻഡ് പെരിഫറൽ. സി, അഫറന്റ് ആൻഡ് ഇഫറന്റ്. ഡി, സെൻസറി ആൻഡ് മോട്ടോർ. ആൻസർ ഇസ് ബി, സെൻട്രൽ ആൻഡ് പെരിഫറൽ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻസിന്റെ ഒരു ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി നമ്മുടെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻസ് ആണ്. അതായത് എഫറൻറ്റ് ആൻഡ് അഫറൻറ്റ്. ഈ എഫറൻറ്റിന്റെ വേറെ പേരാണ് മോട്ടോർ, ദെൻ അഫറൻറ്റിന്റെ വേറെ പേരാണ് സെൻസറി, ദെൻ എഫറൻറ്റിന്റെ ഡിവിഷൻ ആണ് സെമാറ്റിക് ഓട്ടോണോമസ്, ഓട്ടോണോമിക്കിന്റെ ഡിവിഷൻ ആണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ആ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ നിന്ന് ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് ബൈൽ? ബൈൽ എന്ന് പറയുന്ന ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന്, എ, ഗോൾ ബ്ലാഡർ. ബി, കിഡ്നി. സി, പാൻക്രിയാസ്. ഡി, ലിവർ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്ത ലിവറിനെ, അല്ല സോറി, ബൈലിനെ സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഗോൾ ബ്ലാഡറിനുള്ളത്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ഇനി സ്റ്റോറേജ് ഓഫ് ബൈൽ ആണെങ്കിൽ അത് ഗോൾ ബ്ലാഡറാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോൺസ് ആർ ദർ ഇൻ തൊറാസിക് വെർട്ടിബ്രെ? തൊറാസിക് വെർട്ടിബ്രയിൽ എത്ര ബോൺസ് ആണ്? എ, 9. ബി, 7. സി, 12. ഡി, 10. അപ്പോൾ ആൻസർ ഇസ് സി, 12 ആണ് തൊറാസിക് വെർട്ടിബ്രയിൽ. ഓക്കെ,
കണ്ടോ T1 to T12 എന്ന് പറഞ്ഞിട്ട് 12 തൊറാസിക് വെർട്ടിബ്രേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ മൂവ്മെന്റ് നോൺ ആസ് പ്രൊണേഷൻ ആൻഡ് സുപ്പിനേഷൻ? എ ദ ഫ്ലെക്ഷൻ ഓഫ് ആം വിത്ത് റെസ്പെക്ട് ടു ഫോർ ആം അറൌണ്ട് എൽബോ, ബി സ്വിവലിംഗ് ഓഫ് ഫൂട്ട് ടു മീഡിയൽ ആൻഡ് ലാറ്ററൽ ഡയറക്ഷൻ, സി ട്വിസ്റ്റ് ഓഫ് റിസ്റ്റ് വൈൽ ദ എൽബോ ഇസ് ഹെൽഡ് മോർ ദം ജെർമിനേറ്റീവ്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് റീനൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്? റീനൽ സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എ ടു കിഡ്നീസ് ടു യുറീത്ര ബ്ലാഡർ യുറേറ്റർ, ബി ടു അഡ്രിനൽ ഗ്ലാൻഡ് ടു കിഡ്നീസ് ടു യുറേത്ര ബ്ലാഡർ യുറേറ്റർ, സി ടു അഡ്രിനൽ ഗ്ലാൻഡ്സ് ടു കിഡ്നീസ് വൺ യുറേത്ര ബ്ലാഡർ യുറേറ്റർ, ഡി ടു കിഡ്നീസ് ടു യുറേറ്റർ വൺ ബ്ലാഡർ വൺ യുറേത്ര. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അഡ്രിനൽ ഗ്ലാൻസ് റീനൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടല്ല. ഓക്കെ, ആ ഫിഗറിൽ കിഡ്നീന്റെ മുകളിലായിട്ടാണ് അഡ്രിനൽ ഗ്ലാൻഡ് എങ്കിലും അത് റീനൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടല്ല. അപ്പോൾ ബി ആൻഡ് സി ക്യാൻ ബി എലിമിനേറ്റഡ്. ഓക്കെ, ഇനി യുറേറ്റർ ആൻഡ് യുറേത്ര തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എയിൽ പറഞ്ഞിട്ടുള്ളത് ടു യുറേത്ര എന്നാണ്, ഡിയിൽ പറഞ്ഞിട്ടുള്ളത് ടു യുറേറ്റർ ആണ്. നമുക്ക് ടു യുറേറ്റേഴ്സ് ആണ് ഉള്ളത്, അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. കണ്ടോ, യുറേറ്റേഴ്സ് ആണ് ആ നാരോ ട്യൂബ് വരുന്നത്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് അസിറ്റൈൽ കോളൈൻ ഇൻ മസിൽ സെൽ കോൺട്രാക്ഷൻ? മസിൽ സെൽ കോൺട്രാക്ഷനിൽ അസിറ്റൈൽ കോളൈൻ്റെ ഫംഗ്ഷൻ എന്താ? എ ഇറ്റ് ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, ബി ഇറ്റ് ബൈൻഡ്സ് ടു ട്രോപോണിൻ ചേഞ്ചിങ് ഇറ്റ് ഷേപ്പ്, സി ഇറ്റ് സപ്ലൈസ് എനർജി ഫോർ കോൺട്രാക്ഷൻ, ഡി ഇറ്റ് എൻഗേജ് വിത്ത് ദ ബൈൻഡിങ് സൈറ്റ് ഓൺ ആക്ടിൻ. സോ ആൻസർ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അസിറ്റൈൽ കോളൈൻ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. Ninth question, from where are anti-diuretic hormone ADH and oxytocin are released? A. Anterior pituitary, B. Posterior pituitary, C. From adrenal cortex, D. From adrenal medulla. ADH and oxytocin are released from posterior pituitary and the answer is B. So, bending of forearm towards the body എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഫ്ലെക്ഷൻ ആണ്. ഓക്കെ, അതായത് ഫോറാം മാത്രം ബോഡീൻ്റെ അടുത്തോട്ട് ബെൻഡ് ചെയ്യുന്ന പൊസിഷനിൽ പറയുന്നത് ഫ്ലെക്ഷൻ ആണ്. കണ്ടോ, ഈ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഫ്ലെക്ഷൻ ആണ്. ഇനി ഫോറാം എവേ ഫ്രം ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഷൻ ആണ്. ദെൻ 11th question, what name is given to movement of food through gastrointestinal tract? എ പെരിസ്റ്റാലിസിസ്, ബി സെഗ്മെൻറ്റേഷൻ, സി ഡെഗ്ലൂട്ടീഷൻ, ഡി ബവൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഫുഡിൻ്റെ മൂവ്മെൻറ്റ്, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലൂടെയുള്ള മൂവ്മെൻറ്റ് ഓഫ് ഫുഡിൻ്റെ പേരെന്താ എന്ന്, ഇറ്റ് ഈസ് നോൺ ആസ് പെരിസ്റ്റാലിസിസ്. ഓക്കെ, പെരിസ്റ്റാലിസിസ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത് വെച്ചാൽ, മസിൽ കോൺട്രാക്ഷൻ കാരണമുള്ള ഫുഡിൻ്റെ മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ റെഡ് ബ്ലഡ് സെൽസ് ഓൾസോ നോൺ ആസ്? Red blood cells are also known as, see, easiest question aanu, A erythrocyte, B leukocyte, C thrombocyte, D monocyte. So erythra aanu red, appo RBC inde vera peru erythrocyte aanu, WBC inde vera peru aanu leukocyte. Then next question, patient has fracture in which his radius bent but not displaced and skin is intact. What is this type of fracture called? A. Closed green stick, B. Complex comminuted, C. Compound transverse, D. Open spiral. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻറ്റിന് ഒരു ഫ്രാക്ചർ ഉണ്ട്, അവിടെ റേഡിയസ് ബെൻഡ് ആണ്, ജസ്റ്റ് ഒരു വളവ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഡിസ്പ്ലേസ് ആയിട്ടില്ല, അതായത് വിട്ട് പോയിട്ടില്ല. ഓക്കെ, ഇനി പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ സ്കിന്ന് നോർമലാണ്, ഇൻടാക്ട് ആണ്. ഈ ടൈപ്പ് ഫ്രാക്ചറിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇത് ക്ലോസ്ഡ് ടൈപ്പാണോ ഓപ്പൺ ടൈപ്പാണോ? ക്ലോസ് ടൈപ്പ് ആൻഡ് ഓപ്പൺ ടൈപ്പിൻ്റെ ഡിഫറൻസ് എന്താ? ക്ലോസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സ്കിൻ ഇൻടാക്ട് ആണ്, ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ബോണ് പുറമേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോണ് പുറമേക്കൊന്നും വന്നിട്ടില്ല, അപ്പോൾ ഇത് ക്ലോസ്ഡ് ഫ്രാക്ചർ ആണ്. അതുപോലെ ഈ ഫ്രാക്ചർ ടൈപ്പ്, അതായത് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ ബെൻഡിങ് മാത്രമുള്ള ഫ്രാക്ചറിൻ്റെ ടൈപ്പിൻ്റെ പേരാണ് ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ. ഓക്കെ, സോ ആൻസർ ഇസ് എ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യനിൽ ആ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതിൽ നിന്ന് ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് ബൈൽ? ബൈൽ എന്ന് പറയുന്ന ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന്, എ ഗോൾ ബ്ലാഡർ, ബി കിഡ്നി, സി പാൻക്രിയാസ്, ഡി ലിവർ. അപ്പോൾ
നമ്മുടെ ബോഡിയിൽ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്ത ലിവറിനെ അല്ല സോറി ബൈലിനെ സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗോൾ ബ്ലാഡറിനുള്ളത്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ഇനി സ്റ്റോറേജ് ഓഫ് ബൈൽ ആണെങ്കിൽ അത് ഗോൾ ബ്ലാഡറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ട്യൂബ് ദാറ്റ് കാരീസ് സ്പെർം ഫ്രം ടെസ്റ്റിസ് ടു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്? എ എപ്പിഡിഡൈമിസ്, ബി വാസ് ഡിഫറൻസ്, സി ഇജാഗുലേറ്ററി ഡക്ട്, ഡി യുറേത്ര. സോ ടെസ്റ്റിസിൽ നിന്ന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലോട്ട് സ്പെർമ് ക്യാരി ചെയ്യുന്ന ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഏതാണെന്ന്. ഓക്കെ, സോ നിങ്ങൾക്കിത് ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ടെസ്റ്റിസ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഇത് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ അവിടെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡക്ടസ് ഡിഫറൻസ് എന്നൊക്കെയാണ് ആ ട്യൂബിൻ്റെ നെയിം. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാത്വേ സൗണ്ട് എൻ്ററിങ് ദ ഇയർ റീച്ചസ് ഓർഗൻ ഓഫ് കോർട്ടി? ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇയറിൽ എൻ്റർ ചെയ്യുന്ന സൗണ്ട് ഇതിൽ ഏത് പാത്വേസ് വഴിയാണ് ഓർഗൺ ഓഫ് കോർട്ടിയിൽ റീച്ച് ചെയ്യാം? എ ബാസിലാർ മെംബ്രെയിൻ, മിഡിൽ ഇയർ, ഓവൽ വിൻഡോ, എൻഡോലിംഫ്. ബി ടിംപാനിക് മെംബ്രെയിൻ, ഇയർ ഓസിക്കിൾ, ഓവൽ വിൻഡോ, കൊക്ലിയർ ഫ്ലൂയിഡ്. സി ടെക്ടോറിയൽ മെംബ്രെയിൻ, യുസ്റ്റേഷ്യൻ ട്യൂബ്, ഓസിക്കിൾസ്, കൊക്ലിയർ ഫ്ലൂയിഡ്. ഡി ഓവൽ വിൻഡോ, ഇയർ കനാൽ, ഓഡിറ്ററി ട്യൂബ്, എൻഡോലിംഫ്. സോ ആൻസർ ബി ആണ് വരുന്നത്, ടിംപാനിക് മെംബ്രെയിൻ, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയർ ഫ്ലൂയിഡ്. ഓക്കെ, ടിംപാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം വഴി എങ്ങോട്ട് പോവും? ഓഡിറ്ററി ട്യൂബ് പാസ് ചെയ്തിട്ട് ഇയർ ഓസിക്കിൾസ് ആൻഡ് ഇൻ റീച്ച് ഓവൽ വിൻഡോ ആൻഡ് കോക്ലിയർ ഫ്ലൂയിഡ്, ദ ബൈ റീച്ചിങ് ഓർഗൻ ഓഫ് കോർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽസ് ഓഫ് റെറ്റിന ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിംഗ് ലൈറ്റ് സ്കോട്ടോപിക് വിഷൻ, ദാറ്റ് ഇസ് ലോ ലൈറ്റ് കണ്ടീഷൻ? എ കോൺ, ബി റോഡ്സ്, സി ഗാംഗ്ലിയോൺ സെൽസ്, ഡി ബൈപോളാർ സെൽസ്. സോ നമ്മുടെ റെറ്റിനയിലെ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് എന്ന് പറയുന്നത് റോഡ്സ് ആൻഡ് കോൺസ് ആണ്. ഇതിൽ ഒരെണ്ണം കളേർഡ് വിഷനും മറ്റേത് ലോ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് വിഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കളർ വിഷൻ കോൺ സി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ കളർ വിഷന് കോൺ ആണ്. സോ ലോ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കണ്ടീഷൻ്റെ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് അതല്ലാതെ മറ്റേത് റോഡ്സ് ആണ്. ഓക്കെ, സോ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനോവിയൽ ജോയിൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് എ സിനാത്രോസിസ്, ബി ഇമൂവബിൾ ജോയിൻറ്റ്, സി സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്, ഡി ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റിൻ്റെ വേറെ പേര് എന്താണ്? സോ സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ ജോയിൻ്റ് ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീലുള്ള, ഓക്കെ, അതാണ് അവിടെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നെർവ് സെൽ ക്യാരി ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ടു മസിൽ? ബ്രെയിനിൽ നിന്ന് മസിലിലോട്ട് ഇമ്പൾസ് ക്യാരി ചെയ്യുന്ന നെർവ് സെല്ലിൻ്റെ പേരെന്താ? എ സെൻസറി, ബി മോട്ടോർ, സി അഫറൻ, ഡി അസോസിയേഷൻ. ആൻസർ മോട്ടോർ സെൽസ് ആണ്. ഓക്കെ, ടുവാർഡ്സ് ബ്രെയിൻ ആണെങ്കിൽ അത് സെൻസറി ആണ്. അവേ ഫ്രം ബ്രെയിൻ, അതായത് ബ്രെയിനിൽ നിന്ന് മസിൽസിലോട്ടൊക്കെ ഉള്ളത് മോട്ടോർ സെൽ. 20. Which of the following is not a secondary sex character? A. Adult male body shape, B. Thick vocal cord, C. Pubic hair, D. Penis. So question എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ അല്ലാത്ത ഒരെണ്ണം, ഇവിടെ നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ അല്ലാത്തത്? ഫസ്റ്റ് വൺ അഡൾട്ട് മെയിൽ ബോഡി ഷേപ്പ്. അഡൾട്ട് മെയിൽ ബോഡി ഷേപ്പ് ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ്. ദെൻ തിക് വോക്കൽ കോഡ്, പ്യൂബിക് ഹെയർ, ഈ മൂന്നെണ്ണം എന്താ പിന്നീട് പ്യൂബർട്ടി ആകുമ്പോൾ അറ്റൈൻ ചെയ്യുന്നതാണ് അല്ലേ. ബട്ട് ഡീപ് പെനിസ്, പെനിസ് ഒരു സെക്കൻഡറി അല്ല, അതൊരു പ്രൈമറി സെക്ഷൽ ഓർഗൻ ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഡി പെനിസ്. ദെൻ 21. മസിൽസ് ഇൻവോൾവ്ഡ് ഇൻ നോർമൽ ഇൻസ്പിരേഷൻ. എ മസിൽ ഓഫ് നെക്ക്, ബി അബ്ഡോമിനൽ മസിൽ, സി ഇന്റർകോസ്റ്റൽ മസിൽ, ഡി ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ്. സോ നോർമൽ ഇൻസ്പിരേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. ആൻസർ ഇസ് ഡി. 22. Which of the following is master gland of endocrine system? ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞതാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? പിറ്റ്വിറ്ററി ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ്, അതായത് പിറ്റ്വിറ്ററി ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, സോ ആൻസർ ഇസ്.
23 on what bond does acetabulum occurs? Acetabulum ഏത് ബോണിലാണ് ഉള്ളത്? എ ഓക്സിപിറ്റൽ, ബി ഹ്യൂമറസ്, സി പെൽവിസ്, ഡി ടിബിയ. സോ അസറ്റാബുലം എന്ന് പറയുന്നത് നമുക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും, അത് പെൽവിസിലുള്ളതാണ് അസറ്റാബുലം. ഓക്കെ. ദെൻ 24, സലൈവ കണ്ടെയ്ൻസ് ആൻ എൻസൈം ദാറ്റ് ആക്ട്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂട്രിയൻസ്? എ സ്റ്റാർച്ച്, ബി ഫാറ്റ്, ഡി സി പ്രോട്ടീൻ, ഡി വൈറ്റമിൻ. സോ സലൈവയിലെ എൻസൈമിൻ്റെ പേര് സലൈവറി അമിലേസ്, അത് സ്റ്റാർച്ചിൻ്റെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ്. ഓക്കെ. 25, which structures constitute upper respiratory tract? A. Larynx, epiglottis, bronchi. B. Trachea, bronchi, bronchioles. C. Nose, pharynx, larynx. D. Terminal bronchiole, pleura, alveoli. So, upper respiratory tract ile nose, pharynx and larynx aanu namukku kaanan pattum. Upper respiratory tract and lower respiratory tract figure koduthittunde. സോ ദാറ്റ്സ് ഓൾ. ഈ 25 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു പാർട്ടും കൂടെ ഉണ്ട്, അത് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.